വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി സി ബി ഐ സിദ്ധാർഥന്റെ അച്ഛൻ ജയപ്രകാശും ബന്ധുക്കളും മൊഴി നൽകാനെത്തി വൈത്തിരിയിലെ സി ബി ഐ ക്യാമ്പ് ഓഫീസിലാണ് മൊഴിയെടുപ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇന്ന് പൂക്കോട് സർവകലാശാല സന്ദർശിക്കും ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി ദീപക് ഇന്നിപ്പോൾ സി ബി ഐ അന്വേഷണം ഊർജിതമാക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ധാർത്ഥന്റെ പിതാവ് സി ബി ഐക്ക് മൊഴിയെടുക്കുന്നു കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും രംഗത്തുണ്ടിന്ന് എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് മികച്ച പത്രയോടുകൂടിയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശും ഒപ്പം തന്നെ അമ്മാവനും സി ബി ഐ ക്യാമ്പ് ഓഫീസായ ബൈത്തിരിയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലേക്ക് എത്തിയത് ഇപ്പോൾ ആ മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ വിശദമായ മൊഴിയെടുപ്പ് പൂർണ്ണമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുണ്ടാകും നേരത്തെ തന്നെ സി ബി ഐ അന്വേഷണം എന്നുള്ളത് കുടുംബം ആവശ്യപ്പെട്ടിരുന്നതാണ് ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ അത്തരത്തിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോലീസിൽ നിന്നും കൈമാറുകയും ചെയ്തു അതിന്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പെട്ടെന്നാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് ദിവസം മുൻപാണ് സി സംഘം വയനാട്ടിലേക്ക് എത്തുന്നത് യും പൂക്കോട് കോളേജിലടക്കം സന്ദർശനം നടത്തി കൃത്യമായ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത് നിലവിലവിടെയുള്ള വിദ്യാർത്ഥികളെ അടക്കം സി ബി ഐ സംഘം പല വിദ്യാർത്ഥികളെയും വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഡീനെയും അധ്യാപകരെയും അനധ്യാപകരെയും ഒക്കെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അങ്ങനെ ഇന്നലെ ഒരു പ്രാഥമിക എഫ് ഐ ആർ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ അതിന്റെ കൂടി ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ മൊഴിയെടുപ്പ് ഒപ്പം തന്നെ ബന്ധുവായ അമ്മാവന്റെ മൊഴിയെടുപ്പ് കൂടി നടത്തുന്നത് അതിനുശേഷമായിരിക്കും വിശദമായ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സി ബി ഐ സംഘം നടക്കുക കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ നാലംഗ സി ബി ഐ സംഘം അതായത് ഒരു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കം ആ നാലംഗ സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക എന്നുള്ളതിന്റെ ഭാഗമായാണ് ക്യാമ്പസിന് അകത്തെത്തുകയും സിദ്ധാർത്ഥ് മരിച്ചു കിടന്നിരുന്ന മുറി ഒപ്പം തന്നെ അവിടെ ഇടിമുറി ഉണ്ടെന്ന് നേരത്തെ തന്നെ വിശദമായതാണ് ആ ഇടങ്ങളൊക്കെ തന്നെ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്നലെ പ്രാഥമികമായി പോലീസ് തയ്യാറാക്കിയിരുന്ന എഫ്ഐആർ അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ എഫ് ഐ ആർ ട്രാൻസ്ഫർ എഫ് ആർ എന്നുള്ള നിലയിൽ കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഇരുപത് പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഇനിയും കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് സി ബി ഐ സംഘം സൂചിപ്പിക്കുന്നത് കാരണം ഇരുപത് പ്രതികളുടെ പട്ടിക കൃത്യമായി രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ ഇരുപത്തി ഒന്ന് എന്നുള്ളത് ബ്രാക്കറ്റിൽ നൽകിക്കൊണ്ട് അത്തരത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ആ കണക്കിന് തന്നെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കൃത്യമായി ആ സിദ്ധാർത്ഥൻ ആ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ഈ വാർത്ത